ഗുരുതരമായ തെറ്റ് തന്നെയാണ് ഹമാസ് ഇപ്പോൾ നടത്തിപ്പോരുന്നതെന്നും ഇസ്രായേലിനെതിരെ അവർ യുദ്ധം ആരംഭിച്ചിരിക്കുന്നുവെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കുന്നത്. ഇത് വളരെ മോശകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേന ശത്രുവിനെതിരെ എല്ലാ സ്ഥലങ്ങളിലും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിക്കണമെന്നാണ് ഇസ്രായേൽ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് സമയത്തും യുദ്ധത്തിന് തയ്യാറായിരിക്കാൻ പ്രതിരോധ സേനയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ദൗത്യത്തിൽ മുന്നിട്ടിറങ്ങുമെന്നാണ് ഇസ്രായേൽ സേന പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച ഹമാസിന് കനത്ത വില തന്നെയായിരിക്കും അവസാനം നൽകേണ്ടി വരുന്നത്. ഇസ്രായേൽ സൈന്യം ഈ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഗാസ മുനമ്പിന് സമീപത്തുള്ള പട്ടണങ്ങളിലെ താമസക്കാരോട് വീടുകളിൽ തന്നെ തുടരണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഭൂജനങ്ങൾ ബോംബ് ഷെൽട്ടറുകൾക്ക് സമീപം തുടരാനും ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട്. 20 മിനിറ്റിലെ ആദ്യ ആക്രമണത്തിൽ 5000 റോക്കറ്റുകൾ തൊടുത്തുവിട്ടു എന്ന് പരസ്യ പ്രസ്താവനയിലൂടെ ഹമാസ് തന്നെ അറിയിച്ചിരിക്കുന്നത് വലിയ ഒരു അധികാരപരമായ നടപടിയായി തന്നെയാണ് ഇസ്രായേൽ നോക്കിക്കാണുന്നത്. ശത്രുക്കളുടെ താവളങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും വിമാനത്താവളങ്ങളെയും തങ്ങൾ ലക്ഷ്യമിടുന്നുവെന്ന് ഹമാസ് കമാൻഡറും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാരും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നിരവധി ഇന്ത്യക്കാരാണ് ഇസ്രായേലിലുള്ളത്. ഇന്ത്യക്കാർക്കുള്ള മുന്നറിയിപ്പ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അനാവശ്യമായി യാത്രകൾ നടത്തുന്നത് ഒഴിവാക്കി സുരക്ഷിത സ്ഥാനത്ത് തന്നെ തുടരണം, ആരും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, വളരെ ശ്രദ്ധയോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ്, പ്രാദേശിക ഭരണകൂടങ്ങൾ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നു അതനുസരിച്ച് തന്നെ തുടരണം, അടിയന്തര സാഹചര്യത്തിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാൻ മടിക്കരുതെന്നും വിദേശകാര്യ മന്ത്രാലയം തന്നെ പറയുന്നുണ്ട്. ഈ ആക്രമണത്തെ തുടർന്ന് മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാരാണ് ബംഗറുകളിലും മറ്റും അഭയം തേടിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇത്തരമൊരു വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നതും. വലിയ തോതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. ഇതുവരെ ആക്രമണത്തിൽ 5 പേർ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. 35 ഇസ്രായേലി സൈനികരെ ബന്ദികളാക്കിയതായി ഹമാസ് തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ശക്തമായ പ്രത്യാക്രമണം നടന്നു പോരുകയാണ്. വ്യോമാക്രമണമൊക്കെ ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് നടത്തിയിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. 14 ഇടങ്ങളിലാണ് ഒരേ സമയം ഏറ്റുമുട്ടൽ നടക്കുന്നത്.